നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, എന്താ ഇപ്പം വീഡിയോ ഒന്നും യൂട്യൂബിൽ കാണുന്നില്ലല്ലോ, എന്താ പറ്റിയെന്ന്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയായിരുന്നു കേട്ടോ. അങ്ങനെ പുതിയൊരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ഗ്യാപ്പായിരുന്നത്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും കാണാത്തത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊല്ലത്ത് ആശ്രാമം മൈതാനത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള ഫുട്പാത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുവഴി കൂടെ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ മൊബൈലിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണെന്ന് വെച്ചാൽ റിയൽമി XT എന്ന് പറഞ്ഞൊരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴ് അതിൻ്റെ തന്നെ വേറൊരു മോഡൽ മേടിച്ച്, അതിൻ്റെ പേര് Realme 9 Pro Plus എന്ന് പറഞ്ഞൊരു മോഡൽ ഫോണാണ് ഇപ്പം മേടിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ കൂടെയുള്ള വീഡിയോ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുക, അപ്പം വലിയ ഷേക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാനിപ്പം ഈ ഡിസ്പ്ലേ കൂടെ നോക്കുമ്പോഴത്തേക്കും ഷേക്ക് ആവുന്നതാണ് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോഴത്തേക്കും ഷേക്ക് വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിപ്പം വീട്ടിൽ പോയി എഡിറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം എന്താ ഇവിടെ ആശ്രമ മൈതാനത്തിൽ സർക്കസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ കുറച്ച് മൃഗങ്ങളെയൊക്കെ വെളിയിൽ കെട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാമറയൊക്കെ കാണിച്ച് തരാം. അതായത് ബാക്ക് ക്യാമറയിൽ കൂടെയുള്ള വിഷ്വൽ ആയിട്ടാണ് കാണുന്നത്. ഇതിപ്പം ഞാൻ എക്സ്റ്റേണൽ മൈക്കൊന്നും കൊടുത്തിട്ടില്ല, ഈ ഫോണിൽ കൂടെയുള്ള മൈക്കിൽ കൂടെ തന്നെ സംസാരിക്കുന്നത്. കുതിര എനിക്ക് നോക്കേ, ഇവിടെ സർക്കസിന് കൊണ്ടുവന്ന കേട്ടോ. കുതിരയുണ്ട്, ഇതാ ഇവിടെ ഒട്ടകം. ഒട്ടകത്തിന് കുറച്ചും കൂടെ വെയിൽ വേണമെന്ന് തോന്നുന്നു, നമ്മുടെ ഈ വെയിൽ പോരാ. പശുവിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്നു. ഡൈനാമിക് റേഞ്ച് ഒന്നും വലിയ പ്രശ്നമില്ല കേട്ടോ, കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. ഡൈനാമിക് റേഞ്ച് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ലോറി ഷൂട്ട് ചെയ്യുമല്ലേ, ഇതിൻ്റെ ബാക്കിൽ ആകാശത്തിൻ്റെ കളർ ബ്ലൂ ആയിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോഴത് പെർഫെക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ലോറിയുടെ ഭാഗം മാത്രം ഫോക്കസ് ആയിട്ട് കാണിച്ചിട്ട് ബാക്കിൽ ആകാശം നീല കളറിൽ കാണാതായിട്ടിരിക്കും, ഒരുമാതിരി വെളുത്തിരിക്കും, മനസ്സിലായില്ലേ. അതാണ് ഈ ഡൈനാമിക് റേഞ്ച് എന്ന് വെച്ചാൽ. അപ്പോഴിതാ ഇങ്ങനത്തെ ഈ ഒരു ഫോക്കസിനുള്ള സ്പീഡുണ്ടല്ലോ, അത് നമുക്ക് ഈ വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് കാണിക്കുമ്പം മനസ്സിലായില്ലേ, വലിയ കുഴപ്പമില്ല. ഇവിടെ സർക്കസും എക്സിബിഷനൊക്കെ നടക്കുക കേട്ടോ ഈ മൈതാനത്ത്. മുള്ളു കൊള്ളുന്നു. പിന്നെ നിങ്ങൾ ഫോൺ മേടിക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടോ, ഇത് ഒരു റിങ് കണക്കത്തെ ഇത് ഉണ്ടെങ്കിൽ ഒരുപാട് ഉപകാരം കേട്ടോ. ഇതിന് 50 രൂപയേ ഉള്ളൂ ഇതിൻ്റെ വില, പക്ഷേ ഇത് ഒരുപാട് ഉപകാരം ചെയ്യും. കാര്യം നമുക്കിപ്പം കാണിച്ചു തരാം, വിരലിങ്ങനെ കയറ്റി വെച്ച് മോതിരം ഇടുന്ന കണക്കെ നമുക്ക് ഫോൺ പിടിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ സംസാരിച്ചിട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും വന്നിങ്ങനെ കയ്യിൽ തട്ടിത്തന്നാലൊന്നും ഫോൺ അങ്ങനെ തെറിച്ച് പോകത്തില്ല. ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിലേ അത് ഒരുപാട് ഉപകാരമുള്ളൊരു സംഭവമാണ്. എൻ്റെ ഫോൺ ഇങ്ങനെ ഒരുപാട് തവണ താഴെ വീണിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഒക്കെ സംസാരിച്ചിട്ട് പോകുമ്പോഴത്തേക്കുവേ ഇങ്ങനെയൊക്കെ വെച്ച് സംസാരിച്ചിട്ട് പോകുമ്പോൾ ആരെങ്കിലും വന്ന് കൈ തട്ടിയിട്ടങ്ങ് പോകും, അത് ഭയങ്കര പണിയാണ്. പലതവണ ആയിട്ട് അങ്ങനെ ഫോൺ താഴെ വീണിട്ടാണ് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉപകാരമാണ്. പിന്നെ ഇതിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട്. വൈഡ് ആംഗിൾ ക്യാമറയിൽ വീഡിയോ എടുത്തപ്പോഴത്തേക്കും കൊള്ളത്തില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം, വൈഡ് ആംഗിൾ ക്യാമറ കാണിച്ചു തരാം. ഇതിപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് വൈഡ് ആംഗിൾ ക്യാമറയിലാണ് കേട്ടോ. പക്ഷേ വൈഡ് ആംഗിൾ ക്യാമറ കൊള്ളത്തില്ല കേട്ടോ, ഒരു പേരിന് വേണ്ടി വെച്ചിരിക്കുക. വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചിരിക്കുന്നൊരു ക്യാമറയാണ്, അത്ര പോരാ. അതുകൊണ്ട് ഇതാ Realme 9 Pro Plus. റിയൽമിയുടെ മുമ്പ് XT എന്ന് പറഞ്ഞൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതേ സെയിം ഫോൺ തന്നെ. വലിയ മാറ്റങ്ങളൊന്നുമില്ല, പേര് മാത്രം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറയത്തില്ല, അതേ കണക്കത്തെ പരിപാടിയാണ്. ഇതാണ്ട് Realme 9 Pro Plus എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 8 GB റാം, 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്ന മോഡലായിട്ടോ. ഇത് എക്സ്റ്റേണൽ നമുക്ക് മെമ്മറി കാർഡൊന്നും ഇടാൻ പറ്റത്തില്ല, അത് ഐഫോണിനെ കോപ്പി അടിച്ചിട്ടുള്ളൊരു ടെക്നോളജി ആയിട്ടോ. അത് ഐഫോൺ എന്ന് വെച്ചാൽ ആ ഒരു ഫീച്ചർ അവർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ചാലേ, ഐഫോൺ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ മെമ്മറി കാർഡൊക്കെ ഇട്ട് വേറെ ഉടായ്പ പരിപാടികളൊന്നും അതിനകത്ത് നടക്കത്തില്ല. പക്ഷേ ഇത് അത് കോപ്പി അടിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഒരു വിധപ്പെട്ട ചുറഞ്ഞ കമ്പനികളെല്ലാം ഐഫോണിൻ്റെ കോപ്പിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പം വീഡിയോ എടുക്കുന്ന ഈ ഫോണാണെങ്കിൽ തന്നെയും ഇതിൻ്റെ ഡിസൈനെല്ലാം ഐഫോണിന് അതേ കണക്ക് കോപ്പി അടിച്ചിരിക്കുക. ബോക്സ് തുറക്കുമ്പോഴത്തേക്കും കാണുന്ന സാധനങ്ങളൊക്കെ ഇത് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ സിമ്മ് ഊരുന്നൊരു സാധനം ഉണ്ടല്ലോ, പിന്ന് കണക്കത്തെ ആ സാധനവും, പിന്നെ നമ്മുടെ ഈ ഒരു ഉപയോഗമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്, ഇങ്ങനത്തെ കുറേ പേപ്പറുകൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇതിനകത്ത് ഇരിക്കുന്നത് കേട്ടോ, കീറകത്തോട്ട്. പിന്നെ ഇതിനകത്ത് ചാർജർ ഉണ്ടായിരുന്നു, ഹെഡ്സെറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. ഇപ്പം പണ്ടത്തെ കണക്ക് ഫോണിനകത്ത് ഇപ്പം ഹെഡ്സെറ്റ് ഒന്നും വരുന്നില്ല, ഹെഡ്സെറ്റൊക്കെ വെച്ച് തരുന്നതായിരുന്നു മാന്യത. ഇപ്പം ഫോണുകളിലൊക്കെ ചാർജർ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ, ശുദ്ധ തെമ്മാടിത്തരം അത്. കാര്യം നമ്മൾ ഫോൺ മേടിച്ചിട്ട് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പം നമ്മുടെ ഈ ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ ഫോൺ ലാപ്ടോപ്പ് അതൊക്കെ
നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ഒരു നിയമവ്യവസ്ഥ കാണുമല്ലോ. അപ്പൊ അവർക്കൊക്കെ ഒരു തീരുമാനം എടുത്തുകൂടെ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഫോണിൽ കമ്പൽസറി ആയിട്ട് ചാർജറും ഹെഡ്സെറ്റും ഒക്കെ വേണമെന്ന്. അവർക്ക് ഉറപ്പായിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും കേട്ടോ. കാര്യം അത്രയും ഫോണുകളാണ് നമ്മുടെ ഇന്ത്യയിൽ വിറ്റ് പോകുന്നത്. ഐഫോണിൻ്റെ കാര്യം വിടുക, ഐഫോൺ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ മാർക്കറ്റ് അവർക്ക് വേണ്ട. അല്ലാത്ത നമ്മുടെ ഇങ്ങനത്തെ ഡൂക്ലി കമ്പനികളുണ്ടല്ലോ, റിയൽമി, ഒപ്പോ, വിവോ, പിന്നെ എം ഐ, ഐ ക്യൂ, അങ്ങനത്തെ കമ്പനികളിലൊക്കെ വേണമെങ്കിൽ ഇവർക്കൊരു നിയന്ത്രണം വയ്ക്കാം. കാര്യം ഇന്ത്യയിൽ ഇറക്കുന്ന ഫോണുകളിലൊക്കെ കമ്പൾസറി ആയിട്ടും ചാർജറും ഹെഡ്സെറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്ന് ഒരു കമ്പൾസറി ആയിട്ടൊരു റൂള് വെക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാലേ, ഒരു മൊബൈൽ ഫോണിൽ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് പേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മളിപ്പം ഈ വീഡിയോ എടുക്കുന്നത് 60 ഫ്രെയിം പെർ സെക്കൻഡിലാട്ടോ, 60 FPS. അങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ക്ലാരിറ്റി കൂടും. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാലേ, ക്യാമറ ഓണാക്കിയിട്ട് വീഡിയോ ക്യാമറ ഓണാക്കിയിട്ട് മുകളിൽ 3 ഡോട്ട് കാണും. അതിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും 60 ഫ്രെയിം പെർ സെക്കൻഡ്, പിന്നെ 30 ഫ്രെയിം പെർ സെക്കൻഡ്, അങ്ങനെ പല പല ഓപ്ഷനുകൾ കാണും. അപ്പോഴേ അതിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് ഇട്ടിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ കാണാൻ കുറച്ച് ക്ലാരിറ്റി ആയിരിക്കും. ഇതെന്തൊരു കാര്യമായി നിൽക്കുന്നത്. ഇത്രയും നേരം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് 60 ഫ്രെയിം പെർ സെക്കൻഡ്, ഇനി നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിലോട്ട് സ്വിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പം മുതൽ എടുക്കുന്നത് 30 ഫ്രെയിം പെർ സെക്കൻഡിലാട്ടോ, 30 FPS. ഈ ഫോണിൽ ഫുൾ എച്ച് ഡിയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡും പിന്നെ 60 ഫ്രെയിം പെർ സെക്കൻഡിലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ 4K ഇടുമ്പോഴത്തേക്കും 30 ഫ്രെയിം പെർ സെക്കൻഡ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 4K 30 FPS ലാട്ടോ. ഈ 4K വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വീഡിയോ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ഇരിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഷേക്ക് ആവുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പം അറിയാൻ പറ്റത്തില്ല, ഈ ഡിസ്പ്ലേയിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഷേക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കുവാ ഷേക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് കേട്ടോ. അതാണ് ഞാനിങ്ങനെ തോന്നുന്നതെന്ന് പറയുന്നത്. ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. കുഴപ്പമില്ല, നമ്മൾ കൈയൊന്നും വലുതായിട്ട് ഷേക്ക് ആവാതെ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ വലിയ ഷേക്കില്ലാതെ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോഴും 4K വിഷ്വലാ, ബോട്ടിലൊക്കെ കിടക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. 4K 30 FPS പറ്റത്തുള്ളൂ കേട്ടോ, 60 FPS പറ്റത്തില്ല. അപ്പോൾ എന്തായാലും റിയൽമി 9 Pro Plus എന്ന് പറഞ്ഞ ഈ ഫോണിൽ ഏറ്റവും വീഡിയോ ഷൂട്ട് ചെയ്യാൻ നല്ലൊരു റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ 1080p 60 ഫ്രെയിം പെർ സെക്കൻഡിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കേട്ടോ നല്ലത്. അതാണ് ഏറ്റവും നല്ല റെസൊല്യൂഷൻ ഈ ഫോണിൽ. പിന്നെ ഈ ഫോണിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഈ കുറഞ്ഞ വിലയ്ക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഇതിനകത്തുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അത് കൂടിയ ഫോണിലൊക്കെ സാധാരണ കാണുന്നത് ഒരു 40,000 ആ റേഞ്ചിൽ വരുന്ന ഫോണിനകത്തൊക്കെ ഇത് കാണുന്നത്. പക്ഷേ ഇതൊരു 30,000 രൂപയുടെ ഫോണിൽ വരെ ഈ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. സാധാരണ ഈ 30,000 താഴെ വരുന്ന ഫോണിലൊക്കെ EIS ആയിരിക്കും വരുന്നത്, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇതിനകത്ത് OIS തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും വലിയ ഷേക്കൊന്നും വരുന്നില്ല. ഇപ്പം ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് നടന്നാണ് വീഡിയോ എടുക്കുന്നത്. പ്രത്യേകിച്ച് ജിംബലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടല്ല. ജിംബലെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫോൺ കയ്യിൽ പിടിച്ച് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫോൺ കുലുങ്ങാതിരിക്കാൻ, ഷേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു യന്ത്രം അതിന് പറയുന്നത് ഒരു എക്യുപ്മെൻ്റോ എന്തോ പറയുന്നത് ഗാഡ്ജറ്റോ ഒരു സംഗതിയാണ് ജിംബൽ, മനസ്സിലായില്ലേ. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇത് ആ കൈ പിടിച്ചുകൊണ്ട് തന്നെ നടക്കുമ്പോഴത്തേക്കും വലിയ ഷേക്കൊന്നുമില്ല. പിന്നെ ഫോൺ കൈ പിടിച്ചിട്ട് ആരും ഓടത്തൊന്നുമില്ലല്ലോ. ആ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ വേറൊരു ഗുണം അതാ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ മാറ്റുമ്പോഴത്തേക്കും പെട്ടെന്നൊരു വെട്ടൽ വരാതെ ആ ഒരു ഒഴുക്ക് കണക്ക് ഫീൽ ചെയ്യും, കണ്ടില്ലേ. ഇതിൻ്റെ വില വരുന്നത് ഇപ്പം നമ്മുടെ ബോക്സിൽ കാണിച്ചിരിക്കുന്ന 31,000 രൂപ എങ്ങാണ്ട് ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഓഫർ പ്രൈസ് ഉണ്ട്, 23,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ. ഈ ഫോണിൻ്റെ വില 23,000 രൂപ മുതൽ 27,000 രൂപ വരെ ഉണ്ട്. അത് പല പല ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻ്റ് കണക്കിരിക്കും. 6GB 128, പിന്നെ 8GB 128, പിന്നെ 8GB 256. അങ്ങനെ അതിൻ്റെ വില വ്യത്യാസം വരുന്നത് ഇതിലെ ഇൻറ്റേർണൽ സ്റ്റോറേജും പിന്നെ റാമൊക്കെ വ്യത്യാസം വരുന്ന കണക്ക് വില വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ 23,000 രൂപ മുതൽ 27,000 രൂപ വരെ ഇതിൻ്റെ വില. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ ഫോണിനകത്ത് എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റിൽ കൊടുത്തേക്കാം. പിന്നെ ഈ വീഡിയോ എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഏത് ക്യാമറയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ക്യാമറ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ക്യാമറയുള്ള ഫോണുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനുണ്ടെങ്കിൽ ഈ ഫോൺ തന്നെ എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം വേറെ നല്ല ഒരുപാട് നല്ല ഫോണുകളൊക്കെ ഉണ്ട്, എനിക്കങ്ങനെ പറയാം. കാര്യം ആരും എനിക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അയച്ചു തന്ന ഫോണൊന്നും അല്ല ഇത്. ഒരു കമ്പനിക്കാരും എനിക്ക് അയച്ചു തന്നിട്ട് ഇതിനെക്കുറിച്ച് പോസിറ്റീവ് റിവ്യൂസ് പറയണമെന്നും പറഞ്ഞ് അയച്ചു തന്ന ഫോണൊന്നും അല്ല, ഞാൻ എൻ്റെ കാശ് കൊടുത്ത് മേടിച്ച ഫോണാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഫോണിൽ നിന്ന് എന്ത് എക്സ്പീരിയൻസ് കിട്ടിയോ അതെനിക്ക് വിളിച്ചു പറയാനുള്ള അവകാശം എനിക്കുണ്ട്. പിന്നെ സെക്കൻഡ് ഹാൻഡ് ഐഫോണൊക്കെ കിട്ടും കേട്ടോ മേടിക്കാൻ, 25,000 രൂപയ്ക്കൊക്കെ സെക്കൻഡ് ഹാൻഡ് ഐഫോൺ കിട്ടും മേടിക്കാൻ. പക്ഷേ 25,000 രൂപ കൊടുത്തിട്ട് സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിക്കാൻ എനിക്ക് അത്ര ഒരു
താല്പര്യം മനസ്സ് വരുന്നില്ല, മനസ്സിലായില്ലേ? അത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ഫോൺ എടുത്തൂടെ എന്നുള്ളൊരു ചിന്ത വന്നു കേട്ടോ. അതാണ് ഈ ഫോൺ എടുത്തത്. ഇപ്പൊ ഈ സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കാൻ വേണ്ടി മനസ്സുള്ള ചില ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. ഐഫോണിൽ എടുക്കുന്ന വീഡിയോസ് ഒക്കെ അടിപൊളി കേട്ടോ. ഈ വ്ളോഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഏറ്റവും നല്ല ഫോൺ ഐഫോൺ തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ആ ചില ആളുകൾക്ക് അറിഞ്ഞൂടാ 25,000 ഐഫോൺ കിട്ടുമെന്ന് ചില ആളുകൾക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഫോൺ എടുത്താൽ മതി കേട്ടോ. ഞാൻ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഈ വീഡിയോ കൂടെ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.